നമസ്കാരം പുളിച്ചെഴുത്തിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും ഈ ചരിത്രം ശരിയായിട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് ചരിത്രം അറിയില്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് എന്താണ് യഥാർത്ഥ ചരിത്രം എന്താ പഠിപ്പിക്കേണ്ടത് പിള്ളേരെ അതിനെപ്പറ്റി കൃത്യമായൊരു ധാരണ പലർക്കും ഇല്ല ഇപ്പോൾ പഠിപ്പിക്കുന്നതിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ അതിനും പ്രത്യേകിച്ച് ഒരു ഉത്തരമൊന്നുമില്ല നമ്മളുടെ ചരിത്രം നമുക്ക് തന്നെ അറിയാതെ ബ്ലറായിട്ട് ഒരു ഒരു ഗ്രേ ഏരിയ ആയിട്ട് കൃത്യമായിട്ട് തിരിച്ചറിയാതെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നു നമുക്കുള്ളൊരു കുഴപ്പം നമുക്ക് നമ്മളെപ്പറ്റി അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് നമ്മൾ ജനിച്ച വില്ലേജിൻ്റെ താലൂക്കിൻ്റെ അതിർത്തികളെങ്കിലും നമുക്കറിയാമോ അറിയാവുന്ന എത്ര പേരുണ്ട് എനിക്ക് തോന്നുന്നില്ല അധികമാർ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല പഞ്ചായത്തിൻ്റെ വില്ലേജിൻ്റെ താലൂക്കിൻ്റെ ഒക്കെ അതിർത്തി അറിഞ്ഞിരിക്കുക പോട്ടെ നമ്മളുടെ സ്വന്തം വീട്ടിലെ കാര്യം അച്ഛൻ്റെ പേര് അറിയാം അപ്പൂപ്പൻ്റെ പേര് ആ അറിയാം അവിടെ ഒരു ചെറിയ എല്ലാവർക്കുമൊക്കെ അറിയാമെന്നു ചോദിച്ചാൽ അറിയില്ല കാരണം വലിയപ്പൂപ്പൻ കൊച്ചപ്പൂപ്പൻ എന്നൊക്കെ പറയും എന്നുള്ളതല്ലാതെ ഇവരുടെ യഥാർത്ഥ പേര് പലർക്കും അറിഞ്ഞുകൂടാ അതിനും പുറകിലുള്ള അപ്പൂപ്പനോ അമ്മൂമ്മയോ ആർക്കും അറിയില്ല അതിനും പുറകിലുള്ളതോ ആർക്കും അറിയില്ല എന്നാണ് നമ്മൾ ഈ വീട്ടിൽ താമസിക്കാൻ വന്നത് ആർക്കും അറിയില്ല ഇവിടെ തന്നെ ആയിരുന്നോ നമ്മൾ കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നത് അതും അറിയില്ല സ്വന്തം ചരിത്രം അറിഞ്ഞുകൂടാത്ത സ്വന്തം മേൽവിലാസം അറിഞ്ഞുകൂടാത്ത ഒരു ജനതയായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു ഇപ്പോഴല്ല എത്രയോ കാലം മുമ്പ് എൻ്റെയും ഒരു രണ്ട് തലമുറ മുമ്പുള്ള ആൾക്കാർ ഇങ്ങനെ ആയിരുന്നില്ല അവർക്കിതൊക്കെ അറിയാമായിരുന്നു പക്ഷെ അവർക്കൊന്നും ഒരു വിലയുമില്ല ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ ഹിസ്റ്ററി എടുത്ത ആൾ സ്കൂളിൽ വന്നിട്ട് അല്ലെങ്കിൽ കോളേജിൽ വന്നിട്ട് ചരിത്രം എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും ഈ പഠിത്തമാണ് നമ്മളെല്ലാം പാടിക്കൊണ്ട് നടക്കുന്നത് ഈ പഠിത്തത്തിൻ്റെ തന്നെ ഒരു കുഴപ്പം ഇത് ദില്ലി ഭരിച്ചത് ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ചരിത്രമാണ് ദില്ലിയിലെ ഭരണാധികാരികൾ അവരുടെ പേരുകളാണ് അത് ചെങ്കീസ് ഖാനായാലും എട്ടായി മൂറായാലും അലാ ഉദ്ദീൻ ഖിൽജി ലോദി ആത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്താ ഇവരുടെയൊക്കെ സംഭാവന അറിയില്ല ഇതൊക്കെ സോഷ്യൽ സ്റ്റഡീസിനും ഹിസ്റ്ററി പുസ്തകത്തിലും ഒക്കെ എഴുതി വയ്ക്കും ബാബറിൻ്റെ മകൻ ഇന്നയാൾ മറ്റേ ആളുടെ മകൻ ഇന്നയാൾ അയാൾ ഇയാൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കും ഇതിൻ്റെ ഒന്നും ഇവ ഇവർക്കൊക്കെ എന്താ പ്രാധാന്യം ചോദിച്ചാൽ ഒന്നുമില്ല അവർ ചില കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യം കാണുന്നില്ല ഇപ്പം ഈ രീതിയിൽ ആ ഇല്ലാത്ത ആളുകളെ പറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പ്രാധാന്യമുള്ള ആളുകളെ പറ്റി ഒരു വിവരവും കൊടുക്കാതിരിക്കുക നമ്മുടെ ചരിത്രത്തിൽ വിജയനഗര സാമ്രാജ്യമുണ്ടോ ഇല്ല ചേരൻ ചോഴൻ പാണ്ഡ്യൻ കട്ടപമൻ ഇതൊന്നുമില്ല എന്തിനു തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റിയില്ല തിരുവിതാംകൂറിലെ ജനങ്ങളെ പറ്റിയില്ല ഇതിൻ്റെയൊക്കെ സ്റ്റേറ്റ് മാനുവൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുകയില്ല ആരെങ്കിലും സ്വകാര്യ താല്പര്യം വെച്ച് ഈ ഗ്രന്ഥം വാങ്ങിച്ച് വായിച്ച് വിവരം വെച്ചാൽ വെച്ചു അല്ലെങ്കിൽ പോയി അപ്പോൾ ഭൂരിഭാഗം ജനങ്ങൾക്കും ഇതേപ്പറ്റി യാതൊരു അറിവുമില്ല കൊച്ചി രാജാവിനെ പറ്റി അറിയില്ല സാമൂതിരിയെ പറ്റി അറിയില്ല മലബാറിൽ ജനങ്ങളെങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിനെ പറ്റി അറിയില്ല ഈ രാജാക്കന്മാരുടെ ചരിത്രം മാത്രമല്ലല്ലോ ചരിത്രം ജനങ്ങൾക്കൊരു ചരിത്രമുണ്ടല്ലോ ജനങ്ങളുടെ സംസ്കാരത്തിനൊരു ചരിത്രമുണ്ടല്ലോ അവരുടെ തീർത്ഥാടനത്തിനൊരു ചരിത്രമുണ്ടല്ലോ അവരുടെ കുടുംബ ബന്ധങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനൊരു ചരിത്രമുണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് അഭിമാനം നൽകുന്ന ചരിത്രമാണ് പക്ഷേ ഇത് നമ്മളെ പഠിപ്പിക്കുന്നില്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല ഇതാണ് പ്രധാന പ്രശ്നം ഡൽഹി സെൻട്രിക് ആയ ചരിത്രമാണ് ഇപ്പോഴും സ്കൂളിൽ പോലും പഠിപ്പിക്കുന്നത് എന്താ ഈ ഡൽഹി സെൻട്രിക് അപ്പോൾ അത് നമ്മളുടെ ഈ ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളിൽ ഇപ്പോൾ താല്പര്യമെടുത്ത് പുതിയ തലമുറയിൽ ധാരാളം എഴുത്തുകാർ വന്നിട്ടുണ്ട് അതിൽ ഏകദേശം അഗ്രഗണ്യനാണ് വിക്രം സമ്പത്ത് വിക്രം സമ്പത്ത് ഈ കാര്യത്തിൽ ഒരുപാട് റിസർച്ച് നടത്തുകയും പുസ്തകങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസ് തുടങ്ങുന്നത് കർണാടക സംഗീതത്തിലാണ് അതാണ് രസം അതിൽ നിന്നാണ് അദ്ദേഹം ചരിത്രത്തിലേക്ക് തിരിയുന്നത് അത് വേറൊരു കഥ ഏതായാലും അദ്ദേഹം ഈ ഡെല്ലി സെൻട്രിക് എന്നാൽ എന്താണ് എന്ന് വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഓൺ ഡെല്ലി സെൻട്രിസിറ്റി Uh, i mean anybody could go to the ncrt book which is up uh, you know freely downloadable on their website uh you have three chapters on the mughal dynasty you have lots of references to the uh you know in Obscure dynasties of uh, Delhi, the Lodhis and Khiljis and Tuglaks, whose contribution to this nation I don't know is probably minimal, barring a few structures here and there of architecture. But the Cholas, the mighty Cholas, who ruled for thousand years, the Vijayanagar Empire, the Shatavahanas, Rashtrakutas, Pallavas, Kadambas, Gangas, Chalukyas, the Vodayars, Ahoms, Ahoms. The Northeast is a complete black hole. വിക്രം സമ്പത്ത് പറഞ്ഞത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സാധാരണ ഇംഗ്ലീഷിനാണല്ലോ പറഞ്ഞത് ഈ ഡൽഹിയിലെ കുറേ സുൽത്താൻമാരുടെ വീരചരിതങ്ങൾ അവരുടെ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അവിടെ ഇവിടെ കുറച്ച് പള്ളി പണിയുകയോ അമ്പലം പൊളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല അത് കാര്യമായൊരു സംഭാവനയും ഇല്ലാത്ത മഹാക്രൂരന്മാരായ കുറച്ച് പേരുടെ ചരിത്രമാണ് നമ്മളെ പിടിപ്പിക്കുന്നത് ശിവാജിയുടെ ചരിത്രമില്ല ആ വിജയനഗര സാമ്രാജ്യയില്ല ചോഴന്മാരില്ല ചേരന്മാരില്ല എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇത് വന്ന് വന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് പോലും കൃത്യമായിട്ട് നാം അടയാളപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴത്തെ തലമുറയുടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആറ്റൻ ബറോയുടെ ഗാന്ധി സിനിമയുണ്ടല്ലോ ആ സിനിമ പ്ലസ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നുള്ള സായിപ്പന്മാരെ എഴുതിയ പുസ്തകം ലാരി കോളിൻസ് ആൻഡ് ഡൊമിനിക് ലാപ്പിയർ ഈ രണ്ട് സായിപ്പന്മാർ ചേർന്നാണ് ആ ഇംഗ്ലീഷ് പുസ്തകം തയ്യാറാക്കിയത് അതിൻ്റെ മലയാള തർജ്ജമ ഇതാണ് നമ്മളുടെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യ സമരത്തെ ഏക ധാരണ എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് എന്നോട് സംശയം ചോദിക്കുന്നവർ അല്ലെങ്കിൽ തർക്കിക്കുന്നവർ ഒക്കെയായി ചെറുപ്പക്കാർ എപ്പോഴും സംസാരിക്കുന്നത് ഈ ഗാന്ധി സിനിമയിൽ അങ്ങനെയല്ലല്ലോ കാണിച്ചിരിക്കുന്നത് ഫ്രീഡം ആറ്റ് മിഡ് നൈറ്റ് അഥവാ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇതിനൊക്കെ എന്താ ആധികാരികത ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തീർത്തും അഹിംസാവാദികളായ ആൾക്കാർ നടത്തിയൊരു സമരം അവസാനം ബ്രിട്ടീഷുകാർ മാനസാന്തരപ്പെട്ട് അയ്യോ പാവം കൊടുത്തേക്കാം ഇവർക്ക് സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചിട്ട് അവർ മാന്യന്മാരായതുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുത്തു ഇതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അഥവാ പൊതുധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വളരെ നന്മ നിറഞ്ഞ ആൾക്കാരായിരുന്നു നമ്മളിങ്ങനെ നിരന്തരം ചോദിച്ചു ചേട്ടാ അങ്ങനെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം ഞങ്ങളല്ലേ ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾ ഞങ്ങളെ ഭരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ന്യായമല്ലേ ആ ചോദ്യം അത് ശരിയല്ല നമുക്കൊഴിഞ്ഞു കൊടുത്തേക്കാം ഇങ്ങനെയാണ് ക്വിറ്റ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ടിട്ട് ബ്രിട്ടീഷുകാർ പോയി ഇതുകൊണ്ടാണ് നിങ്ങൾ നോക്കുന്നത് നമ്മളെ ഭരിച്ച ബ്രിട്ടീഷുകാരോട് എന്തെങ്കിലും ഒരു ഒരു ഡിസ്രെസ്പെക്റ്റ് ഇപ്പോഴും നമുക്കുണ്ടോ ഇല്ല അവരെ വെറുക്കുക അവരെ തല്ലുക കൊല്ലുക ഇതൊന്നും ആവശ്യമില്ല പക്ഷേ ഒരു കാലത്ത് ആ ബ്രിട്ടീഷ് സാമ്രാജ്യം നമ്മളെ അടക്കി ഭരിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യം ബോധ്യമുണ്ടാവണ്ടേ അതുമാത്രവുമല്ല നമുക്ക് മറ്റേ സ്വഭാവവും പിടിപെട്ടു സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക ഇത് നമ്മൾ സ്വയം കൽപ്പിച്ച ഒരു കാര്യമാണല്ല സായിപ്പ് എഴുതി വെച്ചതൊന്നുമല്ല സായിപ്പിനെ കാണുമ്പോൾ നമ്മൾ തളർന്നു പോകും സായിപ്പിന് എല്ലായിടത്തും മുൻഗണന കൊടുക്കും അത് ഇംഗ്ലണ്ടിലെ സായിപ്പ് സായിപ്പാകണമെന്നില്ല അമേരിക്ക ഏത് തൊലിക്കാരനും അവൻ വന്നു കഴിഞ്ഞാൽ അവനാണ് മുൻഗണന ഈ ഒരു മനോഭാവം നമ്മളിൽ വളർത്തിയെടുത്തു അവരൊക്കെ നല്ലവരാണ് നമ്മൾ മോശക്കാരായതുകൊണ്ട് അവർ കുറച്ചു കാലം നമ്മളെ ഭരിച്ചു എന്നേ ഉള്ളൂ ഇതൊക്കെയാണോ സത്യം ഈ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ധാര മാത്രമേ സ്വാതന്ത്ര്യ സമരത്തിന് ഉണ്ടായിരുന്നുള്ളൂ ഇത് ചിന്തിക്കേണ്ടതല്ലേ അതല്ലെങ്കിൽ ഈ ഭഗത് സിംഗ് ഭഗത് സിംഗ് ആരായിരുന്നു കോൺഗ്രസ്സുകാരനായിരുന്നോ മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ മുന്നേറിയ ആളായിരുന്നു ഭഗത് സിംഗ് പോട്ടെ ഭഗത് സിംഗിനെ ഒരു സിമ്പിൾ ചോദ്യം നിങ്ങൾ പുതിയ തലമുറയോട് ചോദിക്കുക ഭഗത് എന്താ സംഭവിച്ചത് ഭഗത് സിംഗ് വയസ്സായിട്ട് മരിച്ചു പോവുകയായിരുന്നോ അതോ ഭഗത് സിംഗ് ജയിലിൽ കിടന്ന് മരിച്ചു പോവുകയായിരുന്നോ അതോ ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുകയായിരുന്നോ അതോ ഭഗത് സിംഗിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നോ നിങ്ങൾ പുതിയ തലമുറയോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭഗത് സിംഗിനെ പറ്റി അവർക്കൊരു ചുക്കു അറിയില്ല എങ്ങനെയാണ് അവർക്ക് അറിയാതെ പോയത് മഹാത്മാഗാന്ധിയെ എല്ലാവർക്കും അറിയാം അഹിംസാവാദിയാണ് സമാധാനപ്രിയനാണ് ഒരുപാട് കഥകൾ അതിശയോക്തി നിറഞ്ഞതും അല്ലാത്തതുമൊക്കെ അതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹം വലിയൊരു രാഷ്ട്രപിതാവ് തന്നെയായിരുന്നു പക്ഷേ അതിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവർ എവിടെ പോയി എന്തുകൊണ്ട് അവരുടെ ചരിത്രമില്ല ഇതിൻ്റെ വ്യത്യാസം തുടങ്ങുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ ധാരകൾക്കെല്ലാം ഒരു അംഗീകാരമുണ്ടായിരുന്നു നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലോകമാന്യ ബാലഗംഗാധര തിലകൻ മരിച്ചു അവിടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഒരു പ്രത്യേക ദിശയിലേക്ക് മാറുകയായിരുന്നു തിലകൻ മരിക്കുകയും ഗാന്ധി പ്രൊമിനൻസിലേക്ക് വരികയും ചെയ്യുന്ന ആ സമയം ഇതിന് നമ്മുടെ വിഖ്യാതനായ ഇപ്പോഴത്തെ പോലെ ഒന്നും അറിഞ്ഞുകൂടാത്ത ബുദ്ധിജീവി അല്ലെ യഥാർത്ഥ ബുദ്ധിജീവിയായ എം ഗോവിന്ദൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അതുവരെ ശാക്തേയ സമ്പ്രദായത്തിൽ വന്ന സമരം വൈഷ്ണവ സമ്പ്രദായത്തിലേക്ക് മാറി എന്നാണ് പറയുന്നത് ഈ തിലകൻ വരെ ഒരു ശക്തിയുടെ വെല്ലുവിളിയുടെ തിരിച്ചടിയുടെ ഒക്കെ കാലഘട്ടമായിരുന്നു ലോകമാന്യ ബാല അതിന് തിലകൻ്റെ കാലഘട്ടം അതിനുശേഷം തിലകൻ്റെ മരണശേഷമാണ് ഗാന്ധിജി പ്രോമിനൻസിൽ വരുന്നത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടം മുതൽ പ്രൊമിനൻസിലുണ്ട് ഇല്ലെന്നല്ല പക്ഷേ അന്നും തിലകനാണ് തലയെടുപ്പുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ബാലകന്മാരതിലകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മഹാത്മാഗാന്ധി ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു മഹാത്മാഗാന്ധി വന്നപ്പോഴാണ് ഈ അഹിംസ സിദ്ധാന്തം ഒരു മേൽക്കൈ നേടുന്നത് അഹിംസ സിദ്ധാന്തം ഭാരതത്തിന് അപരിചിതമൊന്നുമല്ല അത് മഹാത്മാഗാന്ധി പരിചയപ്പെടുത്തിയതുമല്ല പക്ഷേ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ ഈ അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം എന്ന് തീരുമാനിച്ചു അത് വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു അതൊരു വൈഷ്ണവ സമ്പ്രദായമാണെന്നാണ് എം ഗോവിന്ദൻ വിലയിരുത്തുന്നത് ഏകദേശം അത് ശരിയാണ് താനും കാരണം ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വസ്ത്രം വെള്ളവസ്ത്രമായിരുന്നു നിങ്ങൾക്ക് ഗാന്ധിജിയെ ഒരു മറ്റേതെങ്കിലും നിറമുള്ളതോ കള്ളിയും പുള്ളിയുമുള്ളതോ ആ വിഷമായിട്ട് കാണാൻ സാധ്യമല്ല എപ്പോഴും വെള്ളവസ്ത്രമാണ് അത് വിഷ്ണുവിന് പ്രിയപ്പെട്ട നിറമാണ് ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭജൻ പലരും ധരിക്കും രഘുപതി രാഘവ രാജാറാം അല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സഭകളിൽ ഏറ്റവും അധികം ചൊല്ലപ്പെട്ടത് വൈഷ്ണവ ജനതോ തേനേ കഹിയേജെ എന്നുള്ള പ്രാർത്ഥനയാണ് ഗുജറാത്തി ഭാഷയിലുള്ളതാണ് അപ്പോൾ അവിടെയും വിഷ്ണുവിനെയാണ് പുള്ളി ആരാധിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ജനങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത പേര് ഹരിജൻ എന്നാണ് വീണ്ടും വിഷ്ണുവിൻ്റെ പേരാണ് ഹരി എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് എം ഗോവിന്ദൻ അനലൈസ് ചെയ്യുന്നു നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വയലൻ്റായിട്ടുള്ള കായികമായിട്ടുള്ള ഒരു തരം സൈനികമായിട്ടുള്ള സ്വഭാവം മാറിയിട്ട് ശാന്തമായ വിഷ്ണുവിൻ്റെ പരിപാലിക്കുന്ന സ്വഭാവമുള്ള എല്ലാവരെയും കൂടെ ചേർത്ത് കൊണ്ടുപോകുന്ന സ്വഭാവമുള്ള ഒരു സമരമായിട്ട് അത് മാറി പക്ഷേ അപ്പോഴും മറ്റേ ധാര അസ്തമിച്ചിരുന്നില്ല ആ ധാരയിൽ കണ്ടിന്യൂ ചെയ്ത ആൾക്കാരാണ് വീരസാവർക്കർ ഹെഡ്ഗെ വറുപ്പിൽ കാലത്ത് ഗോൾവൾക്കർ ശ്യാമപ്രസാദ് മുഖർജി ഇവരൊക്കെ ഒരു പാരലായിട്ട് ഈ ധാരയുണ്ടായിരുന്നു അതിൽപ്പെട്ടവരാണ് ഭഗത് സിംഗ് രാജ്ഗുരു രാമപ്രസാദ് ബിസ്മിൽ ബാരിൻ ഘോഷ് ഇവരൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു അരവിന്ദൻ പോലും അരവിന്ദൻ പിന്നീട് വിപ്ലവ പ്രവർത്തനമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോണ്ടിച്ചേരിയിൽ സന്യാസിയായിട്ട് പോയി അത് പിന്നീടുള്ള സംഭവ വികാസം പക്ഷേ ഈ സമയത്തെല്ലാം ഗാന്ധിയുള്ള സമയത്തെല്ലാം തന്നെ ഇവരും പ്രവർത്തിച്ചിരുന്നു ഇവരുടെയും കൂടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ക്ലമൻ ആറ്റ്ലി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഭാരതത്തിൽ വന്നു കൽക്കട്ടിൽ പോയി അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കൽക്കട്ടയുടെ ഭരണാധികാരിയും അദ്ദേഹമായിരുന്നു ഫണീന്ദ്രനാഥ ചാറ്റർജി ഫണീന്ദ്രനാഥ ചാറ്റർജി ക്ലമൻ്റ് ആറ്റ്ലിയോട് ചോദിച്ചു ഈ നിങ്ങളിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള സമയം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ട് പട്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ ഇത് ഇട്ടിട്ട് പോകാൻ കാര്യമെന്താ എന്ന് ചോദിച്ചു അപ്പോൾ ക്ലമൻ ഡാറ്റ്ലി അതിന് ഉത്തരം പറഞ്ഞു പണീന്ദ്ര ചാറ്റർജി വീണ്ടും ചോദിച്ചു ഇത് നമുക്ക് വിക്രം വിക്രംസമ്പത്തിൻ്റെ വാക്കിലൂടെ കേൾക്കാം On the control. Clement Attlee, who was the Prime Minister of Britain when uh, India got her independence in 1947, he comes to India after independence, around 1952 or 53, and he goes to uh, various places. He also goes to Bengal, and there there is a uh, you know the the Governor of Bengal, who is also the acting Chief Justice uh, of the um, High Court there, uh, Fani Bhushan Chakraborty, Justice Chakraborty. Uh, he's his host, and Chakraborty asks him, uh, You know, why did you people leave us and be got us uh, freedom so quickly? Because no one expected at that time that India would become free so soon. Uh, and so he asked him, What were the reasons for you to leave us and go away so quickly? And uh, uh, Chakraborty notes it in his memoirs, whatever atlee talks about and uh, atlee very clearly is supposed to have mentioned that it was the heroics of the indian national army netaji subhash chandra bose and ultimately all of it inspiring the mutiny uh, as they called it in the navy in the army uh, you know units in different parts of india the british were petrified of a repeat of the 1857 uh, you know episode that there'll be a Bhagavat, uh, an uprising or insurrection in the british indian army and so he said that was the reason we left the country and went and uh, chakraborty is supposed to have egged him on a little more and said what about the uh, you know quit india movement and the whole non violent uh, movement of uh, gandhi and how what was uh, that impact on your final decision to leave uh, this country and go and Atli is supposed to have smirked and said minimal that those were his words huh? not mine british prime minister clément atlee then പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ നടന്ന സായുധമായ സമരം അത് ബ്രിട്ടനെ പിടിച്ചു കുലുക്കി എന്നുള്ളതാണ് വാസ്തവം അത് ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൻ്റെ ആവർത്തനമാകുമോ എന്ന് ബ്രിട്ടീഷുകാർക്ക് ഭയം അങ്ങനൊരു ആവർത്തനം ഉണ്ടായാൽ അത് പിടിച്ചു നിർത്താനുള്ള ആരോഗ്യമൊന്നും ബ്രിട്ടീഷുകാർക്ക് ഇല്ല അന്ന് അത് സംഭവിച്ചു എങ്ങനെയോ ഒക്കെ അവരെ അടിച്ചമർത്തി പക്ഷേ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ അത് സാധിക്കുമായിരുന്നില്ല അതിനൊരു അന്താരാഷ്ട്ര മാനം കൈവന്നിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ പെട്ടെന്ന് ആ ഭാരതത്തിൽ നിന്ന് കൈകഴുകി പുറത്തു കിടന്നതെന്നാണ് ആറ്റ്ലി പണീന്ദ്രനാഥ് ചാറ്റർജി വിടുന്നില്ല അല്ല അപ്പോൾ ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ സമരം അതിനൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ആറ്റ്ലി പറഞ്ഞു മിനിമൽ വളരെ ചെറിയൊരു ചെറിയൊരു അനക്കം ഇതിൽ കവിഞ്ഞ് ഈ സമരത്തിന് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് വലിയ ചലനമൊന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഗാന്ധി അവർക്കൊരു ഭീഷണിയെ ആയിരുന്നില്ല ഗാന്ധിജിയെ ഒരുപാട് അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് വേണം കരുതാൻ കാരണം ഡീൽ ചെയ്യാൻ എളുപ്പമുള്ള ഒരു വിപ്ലവകാരിയാണ് ഗാന്ധിജി അദ്ദേഹം ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അക്രമവും പ്രശ്നവും ഉണ്ടാവില്ലല്ലോ സുഭാഷ് ചന്ദ്രബോസ് ഒന്നും അങ്ങനെയല്ല അതുകൊണ്ട് അവർക്ക് ഇവരെ പേടിയായിരുന്നു അങ്ങനെയാണ് വളരെ പെട്ടെന്ന് സ്വാതന്ത്ര്യം കൊടുക്കാം എന്ന് തീരുമാനിച്ചത് ഇത് ക്ലമൻ്റ് ആറ്റ്ലി തന്നെ പറഞ്ഞതാണ് ഇത് റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ ഇത് നമ്മുടെ പിള്ളേരെ ആരെങ്കിലും പഠിപ്പിക്കുമോ ഇല്ല നമുക്കപ്പം പേടിയാണ് ഓ മഹാത്മാഗാന്ധി ചെറുതായി പോയെങ്കിലും മഹാത്മാഗാന്ധി ചെറുതൊന്നും ആകാൻ പോകുന്നില്ല മഹാത്മാഗാന്ധിയെ അങ്ങനെ ചെറുത് ആക്കാനും സാധ്യമല്ല സുഭാഷ് ചന്ദ്രബോസിൻ്റെ സംഭാവനകൾ സാവർക്കറുടെ സംഭാവനകൾ ഇത് എഴുതി കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ശോഭ കൂടുകയുള്ളു കുറയുകയില്ല ഈ ചരിത്രകാരന്മാരും പ്രത്യേകിച്ച് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ വിചാരം അവർക്ക് അവരുടെ ഒരു ബിംബമുണ്ട് മഹാത്മാഗാന്ധി അതിനെ സംരക്ഷിച്ചു നിർത്തിയില്ല ഒക്കെ അത് ആ ശോഭ തട്ടിക്കൊണ്ടുപോയാലും ഒന്നുമില്ല മഹാത്മാഗാന്ധി അവർക്ക് തന്നെ വിശ്വാസം ഇല്ലെന്നിട്ടാണ് അവർ ഈ സർക്കസ്സൊക്കെ കാണിക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ചരിത്രം സത്യം സത്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം എന്തായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെയും സാവർക്കറിൻ്റെയൊക്കെ പ്ലാൻ വാസ്തവത്തിൽ അവരെന്ന് ചിന്തിച്ചത് ഏകദേശം രണ്ടര ലക്ഷം പട്ടാളക്കാരാണ് ഭാരതത്തിലുള്ളത് ഇതിനെ ബ്രിട്ടീഷ് ആർമി എന്നൊക്കെ വിളിക്കുമെങ്കിലും ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇന്ത്യക്കാരാണ് പത്ത് ശതമാനം ഒരു ഇരുപത്തയ്യായിരം പേര് ബ്രിട്ടീഷുകാർ കാണും ബാക്കി മുഴുവൻ ഭാരതീയരാണ് അതിനകത്തെ പത്ത് ശതമാനത്തിന് ഈ ദേശസ്നേഹത്തിൻ്റെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ആർമിയിൽ ഉണ്ടാകുന്ന വിപ്ലവം എത്ര വലുതായിരിക്കും അതുകൊണ്ടാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ചെറുപ്പക്കാരെ പട്ടാളത്തിലേക്ക് ചേരാൻ സാവർക്കർ പ്രേരിപ്പിച്ചു ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ആ കണ്ടില്ലേ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേരാൻ നമ്മുടെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ചെയ്തു എന്തിനു ചെയ്യണം ഇതാണ് കാരണം ഒരു വശത്ത് സുഭാഷ് ചന്ദ്രബോസ് ജപ്പ് ജപ്പാനുമായിട്ട് സംസാരിക്കുന്നു മറുവശത്ത് സാവർക്കർ ഈ ചെറുപ്പക്കാരെ പട്ടാളത്തിലേക്ക് ആകർഷിക്കുന്നു നിങ്ങൾ കയറുക കയറിയിട്ട് ഒരു നിർണായക ഘട്ടം വരുമ്പോൾ നമ്മൾ തീരുമാനിച്ചൊരു സമയം വരുമ്പോൾ തോക്ക് ബ്രിട്ടീഷുകാരുടെ നേർക്ക് തിരിക്കുക അപ്പോഴത്തേക്ക് നിങ്ങൾ തോക്ക് കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കും പലരുടെയും ധാരണ ഒരു തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരെയും വെടിവെക്കുക എന്നാണ് അങ്ങനെയൊന്നുമല്ല തോക്ക് പരിശോധിച്ച് പഠിക്കേണ്ട ആയുധമാണ് അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും വെടിപ്പോകും അപ്പോൾ ഈ ട്രെയിനിങ്ങും സംഗതിയൊക്കെ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു പട്ടാളക്കാരനെ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ നിർണായക നിമിഷം തീരുമാനിക്കുന്നത് തിരിഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് നേരെ തോക്കു ചൂടുക അതായിരിക്കും ബ്രിട്ടീഷുകാരുടെ അവസാനത്തെ ദിവസം ഇത് നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സുഭാഷ് ചന്ദ്രബോസും പ്രവർത്തിച്ചത് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക് എല്ലാവരും ഹിറ്റ്ലർ എച്ച് ഇത്ത പറയുന്നു ഹിറ്റ്ലർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കാര്യമൊക്കെ ശരി അവിടെ ചെയ്തതൊക്കെ ഇരിക്കട്ടെ നമ്മളെ സമയത്തോളം ഹിറ്റ്ലർ ചെയ്തത് എന്താണ് സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറെ ചെന്ന് കാണുന്നു ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ ജർമ്മനിയുടെ സഹായം വേണം കാരണം ജർമ്മനി ബ്രിട്ടനുമായിട്ട് യുദ്ധത്തിലാണ് രണ്ടാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു എനിക്കെൻ്റെ യുദ്ധം കൊണ്ട് തന്നെ തലയ്ക്ക് വിളിവില്ലാതെ നിൽക്കുകയാണ് ഞാൻ വളരെ ബിസിയാണ് അതിനിടയ്ക്ക് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്യാം നിങ്ങളെ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ടോജോയുമായിട്ട് ഞാൻ കണക്ട് ചെയ്യാം അദ്ദേഹത്തോട് പറയുക എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ചന്ദ്രബോസിന് ജർമ്മനിയിൽ നിന്ന് ഒരു അന്തർവാഹിനിയിൽ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ജപ്പാനിലെത്തി ടോജോയെ കാണാൻ സാധിച്ചു വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ആദ്യത്തെ ദേശീയ പതാക ഭാരതത്തിൽ പറപ്പിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസാണ് ആൻഡമാൻ നിക്കോബർ ഐലൻഡിൽ സത്യമല്ലേ അതിന് സഹായിച്ചതാരാ ജപ്പാൻകാരാണ് ജപ്പാൻ പട്ടാളം ഏകദേശം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് പിടിച്ചെടുത്ത് സുഭാഷ് ചന്ദ്രബോസിന് കൈമാറുകയായിരുന്നു പിന്നീട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമി അത് ഓവർ കൊറിയുകയും പിന്നെ ബർമ്മ വഴി ഇംഫാല് വരെ വരികയൊക്കെ ചെയ്തു ആദ്യമായിട്ട് ഭാരതത്തിൻ്റെ ദേശീയ പതാക ഭാരതത്തിൻ്റെ മണ്ണിൽ ആൻഡമാൻ നിക്കോബാർ ഭാരതം തന്നെയാണല്ലോ ദ്വീപാണെന്നല്ലേ ഉള്ളൂ അവിടെ ഉയർത്തിയത് നേതാജി സുഭാഷ് ചന്ദ്ര ബോസാണ് എത്ര പേർക്കറിയാം ഈ കാര്യം എത്ര കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ ചരിത്രം പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മഹാത്മാഗാന്ധിയെക്ക് എന്തെങ്കിലും കുറവ് വരുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ മഹാത്മാഗാന്ധിയുടെ കപടഭക്തരുടെ തടവിലാണ് ഭാവം മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ഇങ്ങനെ ഭജനയും കീർത്തനവും പ്രാർത്ഥനയും ആയിട്ട് നടന്ന ഒരു സാധു വൃദ്ധൻ ഈ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെയും ഭാരതത്തിൻ്റെയും പൗരുഷം എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തു കൂടാത്തതാണ് മഹാത്മാഗാന്ധി അഹിംസയിൽ വിശ്വസിച്ച കാര്യമൊക്കെ ശരിയാണ് പക്ഷേ വെറും അഹിംസ മാത്രം തൊഴിലായിട്ട് നടന്ന ഒരു വൃദ്ധൻ ഇങ്ങനെ മഹാത്മാഗാന്ധിയെ വിലയിരുത്തുന്നതും തെറ്റാണ് അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ശരിയായ വ്യക്തിത്വം സുഭാഷ് ചന്ദ്രബോസിൻ്റെ വ്യക്തിത്വം രാമപ്രസാദ് ബിസ്മലിൻ്റെ വ്യക്തിത്വം സാവർക്കറുടെ വ്യക്തിത്വം ഇതെല്ലാം യഥാതഥമായിട്ട് പുറത്തു കൊണ്ടുവരാൻ പഠിപ്പിക്കാനും നമ്മൾ തയ്യാറാകണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളാരാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ കുട്ടികൾക്കുണ്ടാകുകയുള്ളൂ ആ ബോധ്യത്തിൽ നിന്നേ അവർക്ക് സ്വയം പര്യാപ്തത ഉണ്ടാവുകയുള്ളൂ ആത്മാഭിമാനം ഇന്നത്തെ പോലെ എന്തെങ്കിലും പഠിച്ചിട്ട് വിദേശത്തേക്ക് കടക്കാം എന്നുള്ള ചിന്തയൊക്കെ മാറിയിട്ട് ഇതെൻ്റെ ദേശമാണ് ഇതിനെയാണ് ഞാൻ സേവിക്കേണ്ടത് ഇവിടെയാണ് ഞാൻ കഷ്ടപ്പെടേണ്ടത് ഇവിടെയാണ് ഞാൻ എഫർട്ട് ഇടേണ്ടത് ഇവിടെ നിന്നാണ് എനിക്ക് പണം ഉണ്ടാകേണ്ടത് പ്രശസ്തി ഉണ്ടാകേണ്ടത് എന്നൊരു ചിന്ത ചെറുപ്പം മുതൽ ആ കുട്ടികളിൽ ഉണ്ടാവണമെങ്കിൽ ഈ യഥാർത്ഥ ചിത്രം അവരുടെ മുമ്പിൽ വയ്ക്കണം ഈ ചിത്രം വയ്ക്കാത്തിടത്തോളം കാലം നമുക്ക് ഈ ദേശഭക്തി രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നത് വെറും സ്വപ്നമായിട്ട് കലാശിക്കും പത്ത് രൂപ കൊടുത്താൽ ഒരു കുപ്പി കള്ളു കൊടുത്താൽ വിലക്കെടുക്കാവുന്ന ആൾക്കാരായിട്ട് ഇപ്പോഴും പല രാഷ്ട്രീയക്കാർ നിൽക്കുന്നു ഏത് രാഷ്ട്രത്തിനും എന്ത് സ്പൈവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥ ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതുണ്ടായിരുന്നു ഒരു കാലത്ത് കൂമർനാരായണൻ എന്ന ഒരു വിഖ്യാതമായ അല്ലെങ്കിൽ കുഖ്യാതനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ഭാരതത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു ഒരു കുപ്പി വിസ്കിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭാരതത്തെ മാറ്റിയെടുക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഇതിൻ്റെ രണ്ടാം ഭാഗവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്കാരം